ഇതുവരെ വിചാരിച്ചിരുന്നത് ഇന്ത്യയിലെ സംഖ്യകൾ ഇന്ത്യക്കകത്തുള്ളവരെ മാത്രമാണ് അപരവൽക്കരിക്കുന്നത്, വർഗീയവൽക്കരിക്കുന്നത്, വംശീയത പറയുന്നത് എന്നൊക്കെയല്ലേ. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കേട്ടോ. വന്ന് 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 ഇവര് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ വരെ ഇവന്മാര് തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വെറും ട്വിറ്റർ സംഖ്യ അല്ല, ട്വിറ്റർ സംഖ്യകളെ കുറിച്ചല്ല ഈ പറഞ്ഞത്, സാക്ഷാൽ അസാം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ അതെന്താണ് പറഞ്ഞതെന്നറിയാമോ, ഇന്ത്യയിലുള്ള ഹുസൈൻ ഒബാമമാരെ മുൻഗണന നിശ്ചയിച്ച് കൈകാര്യം ചെയ്ത് കളയുമെന്നാണ് പറഞ്ഞത്. ഇവന്മാരുടെ ഉള്ളിലുള്ള വിഷം എങ്ങനെയും പുറത്തു വരും കേട്ടോ. വന്ന് വന്ന് ഒബാമയും മുസ്ലിമായി. ഇവർക്ക് ഇന്ത്യൻ മുസ്ലിം, അമേരിക്കൻ മുസ്ലിം, ദേശീയ മുസ്ലിം എന്നൊന്നുമില്ല. എല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും ശത്രുക്കളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇന്ത്യൻ സംഖ്യകൾ ഒബാമയുടെ നെഞ്ചത്ത് കയറുന്നത് എന്ന് വെച്ചാൽ, ബഹുരസമാണ് കാര്യങ്ങൾ. ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ച് ബറാക് ഒബാമ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഇന്ത്യയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഇന്ത്യ പിളരുമെന്നും, മോദിയെ കാണുമ്പോൾ ഇതേക്കുറിച്ചാണ് യു എസ് പ്രസിഡന്റ് ബൈഡൻ ഇപ്രാവശ്യം വരുമ്പോൾ സംസാരിക്കേണ്ടതെന്നും ഒബാമ ഒന്ന് പറഞ്ഞു പോയി. ഇതിന് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്നും, അസം പോലീസ് എന്നാണ് വാഷിംഗ്ടണിലേക്ക് പുറപ്പെടുന്നതെന്നും മാധ്യമ പ്രവർത്തകയായ രോഹിണി സിംഗ് ട്വിറ്ററിലൂടെ ഹിമാന്തയോടൊന്ന് ചോദിച്ചു പോയി. ഇതിന് മറുപടിയായിട്ട് ഇദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഹുസൈൻ ഒബാമമാരുണ്ട്, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് ഹിമാന്തയുടെ മറുപടി. എങ്ങനെയുണ്ട് മറുപടി? ഇവന്മാരൊരു കാര്യം നോക്കിയേ, എത്രമാത്രം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ടാണ് ഇവർ നടക്കുന്നതെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ സി എൻ എന്നിന്റെ ജേർണലിസ്റ്റ് ക്രിസ്റ്റീൻ അമൻ ഫോറിസ് ഗ്രീസിന് ഏതൻസിൽ വെച്ച് നടത്തിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സംഖ്യകളുടെ കുരുപൊട്ടിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ്, യുക്രൈനിലെ യുദ്ധം, ഏകാധിപതികളായ ലോക നേതാക്കളെ എങ്ങനെ നേരിടാൻ തുടങ്ങിയ പല വിഷയങ്ങളിലുള്ള പല ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം ക്രിസ്റ്റീൻ ഒബാമയോട് ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, ഈ ഏകാധിപതിയായ ചൈനീസ് ഭരണാധികാരി ഷീ ജിൻ പിങ് ഇന്ത്യയിലെ ലിബറൽ അല്ലാത്ത ഡെമോക്രാറ്റ് നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കളെ പ്രസിഡന്റ് ബൈഡൻ പിന്നെ അമേരിക്കയിലേക്ക് ഇങ്ങനെയൊക്കെ സ്വീകരിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞല്ലേ പറ്റൂ. ഒബാമ മറുപടി പറഞ്ഞു. അതിൽ മോദിയെ കുറിച്ച് പറഞ്ഞ ഭാഗം ഇതാണ്, പൊതു ഇടത്തോ അടഞ്ഞ മുറിക്കകത്തോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രസിഡന്റ് ബൈഡൻ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന തത്വങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കണം. പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. താൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നന്നായിട്ട് എനിക്കറിയാം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സംസാരത്തിന്റെ പകുതിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് തന്നെയായിരിക്കും. ഇന്ത്യയിലെ എത്നിക് മൈനോറിറ്റികളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചില്ല എങ്കിൽ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഇന്ത്യ രണ്ട് ഭാഗത്തു നിന്നും പിടിച്ചു വലിക്കപ്പെടാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇന്ത്യ ഈ അഭിപ്രായ ഭിന്നത കൊണ്ട് പല കഷ്ണങ്ങളായി പിളരും. വലിയ ആഭ്യന്തര കലഹങ്ങൾ, കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിപത്തുകൾ നാം മുൻപും കണ്ടിട്ടുള്ളതാണ്. അത് മുസ്ലിം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും എന്ന് മാത്രമല്ല, ഹിന്ദു ഇന്ത്യക്കും അത് ആപത്താണ്. ഇന്ത്യയെ രണ്ടായിട്ടൊക്കെയാണ് ഇവർ കാണാൻ തുടങ്ങി. ഇതെല്ലാം സത്യസന്ധമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഒബാമ സി എൻ എൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഒബാമ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിന് നിരവധി ധർമ്മങ്ങളുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ ഞാൻ നോക്കിയിരുന്നത് കണക്കുകളിലാണ്, ആരൊക്കെയാണ് ഈ സഖ്യത്തിലുള്ളത്, ആരൊക്കെയാണ് ഞങ്ങൾ നമ്മുടെ സർക്കാരിനെയും രാഷ്ട്രീയ പാർട്ടിയെയും ജനാധിപത്യ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് നോക്കിയാണോ പ്രസിഡന്റ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന്. ദേശീയ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ അവരൊക്കെയായി നമുക്ക് പല രാജ്യങ്ങളിലുള്ളവരുമായും ബിസിനസ് ബന്ധങ്ങളുണ്ടാവും, അതിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാകും. ചൈനയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാരീസ് എക്കോർഡിന് വേണ്ടി ഞാൻ ഡീല് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റെന്ത് വിഷയത്തെക്കാളും സുപ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ അത്തരം ദേശീയ താല്പര്യമുള്ള, അന്തർദേശീയ താല്പര്യമുള്ള കാര്യങ്ങളിൽ താല്പര്യം ഇവരുമായിട്ടൊക്കെ ഒത്തു പ്രവർത്തിക്കേണ്ടി വരും. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ ഒബാമയുടെ വാക്കുകൾ ഇന്ത്യയിൽ വൻ വിവാദത്തിന് തിരികൊളുത്തുകയുണ്ടായി. വികാരം വ്രണപ്പെടുത്തിയതിന് ഗുവാഹത്തിയിൽ ഒബാമയ്ക്കെതിരെ ഒരു FIR ഫയൽ ചെയ്യാൻ പറ്റുമോ? പരിഹാസമായിരുന്നു ശരിക്കും രോഹിണിയുടെ ആറ്റിറ്റ്യൂഡ്. ഏതെങ്കിലും വിമാനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒബാമയെ അറസ്റ്റ് ചെയ്യാൻ അസം പോലീസ് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടോ എന്നൊക്കെ ജേർണലിസ്റ്റായ രോഹിണി സിംഗ് ഒരു ട്വീറ്റ് ചെയ്യുന്നു.
കുത്തി പറയുന്ന പോലെ തോന്നി. രോഹിണി മാത്രമല്ല കേട്ടോ, പലരും പല കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തു. രോഹിണി സിംഗിന്റെ ട്വീറ്റിനുള്ള മറുപടിയായി അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിസ്വ ശർമ്മയുടെ June 23 ഇട്ട ട്വീറ്റാണ്. രാജ്യത്ത് തന്നെ നിരവധി ഹുസൈൻ ഒബാമമാരുണ്ട്. വാഷിംഗ്ടണിൽ പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ളവരെ ഒക്കെ കൈകാര്യം ചെയ്ത് പരിഗണനാ ക്രമത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന പോലീസ് അവരുടെ മുൻഗണന അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഹിമാന്ത ബിസ്വ ശർമ്മ ട്വീറ്റ് ചെയ്തത്. ഇതോടെ ഇത് വലിയ ചർച്ചയായി. പ്രതിപക്ഷം മുഴുവൻ ഇതിൽ റെസ്പോണ്ട് ചെയ്തു. സത്യത്തിൽ രോഹിണി സിംഗിന്റെ ട്വീറ്റിൽ ഒരു കുത്തലുണ്ടായിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ എടുക്കുന്ന കേസുകളെ ഉദ്ദേശിച്ചിരുന്നു. അസം പോലീസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ അതിൽ കുത്തി പറഞ്ഞിരുന്നു. 2023 February കോൺഗ്രസ് നേതാവ് പവൻ ഖേരയെ വിമാനത്തിൽ നിന്ന് വലിച്ചിറക്കി അറസ്റ്റ് ചെയ്തത് നമ്മൾ തന്നെ വലിയ വീഡിയോ ആയിട്ട് വിഷയമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അസം പോലീസാണ് അന്ന് അറസ്റ്റ് ചെയ്ത്. അപ്പൊ ഗുജറാത്ത് സ്വതന്ത്ര MLA ജിഗ്നേഷ് മേവാനിയെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക തന്നെയാണ് രോഹിണി ചെയ്ത്. അതോടെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ വൈറ്റ് ഹൌസിൽ നടന്ന ബൈഡനുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ഇന്ത്യയിൽ സർക്കാർ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനയെ പിന്തുടരുന്നു. ഇവിടെ എല്ലാവരെയും തുല്യരായി കാണുന്നു, ഈക്വലായി കാണുന്നു. അതിനാൽ ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ യാതൊരു വിവേചനവും ഇല്ലെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഹിമാന്ത ബിസ്വ ശർമ്മ ഈ വിവാദ കമന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതും അത് വൈറലായതും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. കോൺഗ്രസ് വക്താവും സോഷ്യൽ മീഡിയ ഹെഡുമായ സുപ്രിയ, കോൺഗ്രസിന്റെ സുപ്രിയ തന്റെ ട്വീറ്റ് ചെയ്തത്, മൈ ഫ്രണ്ട് ബാരക് ഇപ്പോൾ ഹുസൈൻ ഒബാമയായി. വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി മോദിയോട് ചോദിച്ച ചോദ്യത്തിന് ഹിമാന്തയാണ് ഉത്തരം നൽകിയത് എന്നാണ്. മുൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ മുസ്ലിമാണെന്നും ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുമാണ് ഹിമാന്തയുടെ ട്വീറ്റിന്റെ സാരമെന്നും ഇതിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ സർക്കാരും എന്ത് നിലപാടെടുക്കുന്നു, എന്ത് നിങ്ങൾക്ക് ഈ ട്വീറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നാണ് സുപ്രിയയുടെ ചോദ്യം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മണിക്കൂറുകൾക്കകമാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത് തിരുത്തി പറയുന്നത്. ശിവസേനയുടെ MP പ്രിയങ്ക ചതുർവേദിയും ഹിമാന്ത ശർമ്മയുടെ ട്വീറ്റിനെതിരെ പ്രതികരിച്ചു. ബരാക്കിൽ നിന്ന് ഹുസൈനിലേക്ക് BJPയുടെ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി തെളിയിക്കുന്നത് ഒബാമ പറഞ്ഞതൊന്നുപോലും അസ്ഥാനത്തായിരുന്നില്ല എന്നാണ് പ്രിയങ്കയുടെ ട്വീറ്റ്. തൃണമൂൽ കോൺഗ്രസിന്റെ വക്താവ് സാകേത് ഗോഖലെ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ കമന്റ് ചെയ്തു. മോദിയുടെ വൈറ്റ് ഹൌസ് പ്രസ് മീറ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹിമാന്തയ്ക്കെതിരെ എല്ലാ ട്വീറ്റുകളും വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ജാതീയ വിവേചനമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് 24 മണിക്കൂറിന് മുമ്പേ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഒബാമയെ ഹുസൈൻ ഒബാമ എന്ന് വിളിക്കുന്നു. അവർ ഇന്ത്യയിൽ നേരിടാൻ തന്റെ പോലീസ് സേനയെ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ തുറന്നു കാണിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാപട്യവും നുണകളുമാണ് എന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ട്വീറ്റുകൾ ട്വിറ്ററിൽ വൈറലാകുന്നു. സംഖ്യകൾ എന്നാൽ സംഖ്യകൾ തന്നെയാണ് കേട്ടോ. അതിൽ നല്ല സംഖ്യ, ചീത്ത സംഖ്യ, പ്രധാനമന്ത്രി സംഖ്യ, ആഭ്യന്തരമന്ത്രി സംഖ്യ, മുഖ്യമന്ത്രി സംഖ്യ എന്നൊന്നുമില്ല. എല്ലാവരും വർഗീയവാദികളാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വർഗീയത മൂത്ത് സ്വന്തം പ്രധാനമന്ത്രിയെ പോലും ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ശരിക്കും അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിസ്വ സത്യത്തിൽ ചെയ്തത്. ഇവന്മാർ ഹിന്ദിയിൽ പറയുന്ന വർഗീയത അമേരിക്ക വരെയൊന്നും എത്തില്ലായിരിക്കാം. എന്നാൽ ഒബാമ വിഷയത്തിലെ എല്ലാ ചർച്ചയും എല്ലാ ട്വീറ്റുകളും ഇംഗ്ലീഷിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. ലേഖനങ്ങളും വരുന്നുണ്ട് അതിൽ ഇംഗ്ലീഷിൽ. അമേരിക്കക്കാരും ഇതൊക്കെ വായിക്കുന്നുണ്ടാകും. നരേന്ദ്രമോദിയോട് അമേരിക്കൻ മാധ്യമ പ്രവർത്തക സബ്രീന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും മറ്റു മതന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി എത്ര പൊതിഞ്ഞ ഉത്തരം പറഞ്ഞതായിരുന്നു, എത്ര ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു ആ ഉത്തരമെന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തു വന്നു. കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക? ലോകത്തിനു മുന്നിൽ നാണം കെടുന്നത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മൾക്കൊക്കെ അതിൽ അപമാനമുണ്ട് സത്യത്തിൽ.